Hi everyone, welcome to my new video. Plus one exam in the focus area kurichana nammal indu ivide discuss cheynathu. Pala vidyarthikalkkumulla doubts clear cheyyuka ennulladana ee video konde njan uddeshikkunnathu. പലർക്കും പല രീതിയിലുള്ള കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. എന്താണ് ഫോക്കസ് ഏരിയ? ഫോക്കസ് ഏരിയ മാത്രം പഠിച്ചാൽ പാസ്സാവാൻ കഴിയുമോ? ഫോക്കസ് ഏരിയ മാത്രം പഠിച്ചാൽ ഫുൾ എ പ്ലസ് നേടാനുള്ള സാധ്യതയുണ്ടോ? ഫോക്കസ് ഏരിയയിൽ നിന്ന് എത്ര മാർക്കിന് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം തുടങ്ങിയ പല ഡൗട്ട്സുകൾ നമ്മുടെ വിദ്യാർത്ഥികൾക്കുണ്ട്. ആ ഡൗട്ട്സുകളെല്ലാം ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് ഈ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. പ്ലസ് വൺ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം എക്സാമിന്റെ ഡേറ്റ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു, അഥവാ എക്സാം ഉണ്ട് എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞു. ഈ വർഷത്തെ പ്ലസ് വൺ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ക്ലാസ്സുകൾ പൂർണ്ണമായും ഓൺലൈനിലൂടെയാണ് പൂർത്തിയാക്കിയത്. അതുകൊണ്ട് തന്നെ എക്സാം ഡേറ്റ് പ്രഖ്യാപിച്ചപ്പോൾ പ്ലസ് വൺ വിദ്യാർത്ഥികൾക്ക് വളരെയധികം ആശങ്കയുണ്ടായിരുന്നു എല്ലാ സബ്ജക്റ്റുകളും എല്ലാ ലെസൺസും എങ്ങനെ പഠിക്കുമെന്നതിനെ കുറിച്ച്. കാരണം ഗുരുമുഖത്തു നിന്ന് നേരിട്ട് ലഭിക്കുന്ന അറിവിന്റെ ഗുണമേന്മ ഒരിക്കലും ഉണ്ടാവില്ല എന്നുള്ളത് വസ്തുതയാണ്. അത് നമ്മൾ അനുഭവിച്ചറിഞ്ഞതുമാണ്. ആ കാര്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് വിദ്യാഭ്യാസ വകുപ്പ് പ്ലസ് വൺ വിദ്യാർത്ഥികൾക്ക് ഫോക്കസ് ഏരിയ നിശ്ചയിച്ചിരിക്കുന്നത്. എന്താണ് ഫോക്കസ് ഏരിയ എന്ന് നമുക്ക് നോക്കാം. ഓൺലൈൻ വിദ്യാഭ്യാസത്തിന് ചില പരിമിതികൾ ഉള്ളത് കൊണ്ട് തന്നെ എല്ലാ വിഷയങ്ങളും പൂർണ്ണമായി പഠിച്ച് പരീക്ഷ എഴുതുക എന്നുള്ളത് വിദ്യാർത്ഥികൾക്ക് സാധ്യമാവില്ല എന്ന് കണക്കാക്കിക്കൊണ്ട് തന്നെയാണ് വിദ്യാഭ്യാസ വകുപ്പ് മുഴുവൻ പോർഷനെ ലഘൂകരിച്ച് ഫോക്കസ് ഏരിയ എന്നൊരു സമ്പ്രദായം കൊണ്ടുവന്നത്. അഥവാ സബ്ജക്റ്റിലെ ചില ഏരിയകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പഠിക്കുക എന്നുള്ളതാണ് ഫോക്കസ് ഏരിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ് ഫോക്കസ് ഏരിയ എന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഇനി വിദ്യാർത്ഥികൾക്കുള്ള കൺഫ്യൂഷൻ, മറ്റൊരു കൺഫ്യൂഷൻ, ഫോക്കസ് ഏരിയയിൽ നിന്ന് എത്ര മാർക്കിന് വരും, ആ ഫോക്കസ് ഏരിയ മാത്രം പഠിച്ചാൽ വിജയിക്കാൻ കഴിയുമോ എന്നുള്ളതാണ്. അതിനു മുന്നേ നിങ്ങൾ എക്സാമിനെ കുറിച്ച് പറയാം. നിങ്ങളുടെ എക്സാമിന്റെ ഡേറ്റ് വന്നതനുസരിച്ച് മോർണിംഗിലാണ് നിങ്ങൾക്ക് എക്സാം വരുന്നത്. നിങ്ങളുടെ സബ്ജക്റ്റുകൾ, പ്രാക്ടിക്കൽ ഉള്ള സബ്ജക്റ്റുകളുണ്ട്, പ്രാക്ടിക്കൽ ഇല്ലാത്ത സബ്ജക്റ്റുകളുണ്ട്. പ്രാക്ടിക്കൽ ഉള്ള സബ്ജക്റ്റിന് എക്സാം ഔട്ട് ഓഫ് 60, പ്രാക്ടിക്കൽ ഇല്ലാത്ത സബ്ജക്റ്റിന് എക്സാം ഔട്ട് ഓഫ് 80. ഫോർ എക്സാമ്പിൾ, സയൻസ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ്, കമ്പ്യൂട്ടർ സയൻസ്, അതുപോലെ കൊമേഴ്സ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് മാത്സ്, അക്കൗണ്ടൻസി. അക്കൗണ്ടൻസി എന്ന് പറയുമ്പോൾ അക്കൗണ്ടൻസി വിത്ത് കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ ഉള്ള സബ്ജക്ട്, അക്കൗണ്ടൻസി വിത്ത് AFSന് പ്രാക്ടിക്കൽ ഇല്ല, അക്കൗണ്ടൻസി വിത്ത് കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ ആണെങ്കിൽ പ്രാക്ടിക്കൽ ഉള്ള സബ്ജക്റ്റുകളാണ്. അതുപോലെ ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചോളം ജോഗ്രഫി പോലത്തെ സബ്ജക്റ്റുകൾ പ്രാക്ടിക്കൽ ഉള്ള സബ്ജക്റ്റുകളാണ്. ഇത്തരം സബ്ജക്റ്റുകൾക്ക് എക്സാം എത്ര മാർക്കിനായിരിക്കും? ഔട്ട് ഓഫ് 60 എക്സാം ഉണ്ടാവുക. പ്രാക്ടിക്കൽ ഫസ്റ്റ് ഇയർ ഇല്ല, പ്രാക്ടിക്കൽ സെക്കൻഡ് ഇയറിലാണ് പ്രാക്ടിക്കൽ എക്സാം ഉണ്ടാവുക. പ്രാക്ടിക്കൽ ഉള്ള സബ്ജക്റ്റുകൾക്ക് 2 എക്സാം, പ്രാക്ടിക്കൽ ഇല്ലാത്ത സബ്ജക്റ്റുകൾ അഥവാ ഔട്ട് ഓഫ് 80 ഉള്ള സബ്ജക്റ്റുകൾക്ക് 2.5 എക്സാം ഉള്ളത്. സമയം കറക്റ്റ് മനസ്സിലാക്കി വെക്കുക. ഇനി നമ്മൾ ചോദ്യത്തിലേക്ക് വരാം. ഫോക്കസ് ഏരിയയിൽ നിന്ന് എത്ര മാർക്കിന് ക്വസ്റ്റ്യൻ ഉണ്ടാവും? കഴിഞ്ഞ വർഷം നടന്ന പ്ലസ് ടുവിന്റെയും അതുപോലെ തന്നെ ടെൻത്തിന്റെയും ഫോക്കസ് ഏരിയയുടെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യം വിശദീകരിക്കുന്നത്. നിങ്ങൾക്ക് ഫോക്കസ് ഏരിയയിൽ നിന്ന് 75% മാർക്കിന് നിങ്ങൾക്ക് ചോദ്യം പ്രതീക്ഷിക്കാം. അപ്പൊ 75% മാർക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് 80 ക്വസ്റ്റ്യൻ പേപ്പറാണ്, 80 സബ്ജക്റ്റിന് 160 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. 60 എക്സാമിന് 120 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. 80 എക്സാമിന് 160 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അഥവാ അക്കൗണ്ടൻസി 80 അക്കൗണ്ടൻസിയുടെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക 160 അഥവാ ഡബിൾ ആയിട്ടാണ് വരുന്നത്. എല്ലാ സബ്ജക്റ്റുകളും അങ്ങനെയാണ്. ഫോക്കസ് ഏരിയ എന്ന് പറയുന്നു, അതുപോലെ തന്നെ ഡബിൾ മാർക്കിന് ക്വസ്റ്റ്യൻ വരിക എന്ന് പറയുന്നു നിങ്ങളെ സംബന്ധിച്ചൊരു കോവിഡ് ഓഫറാണ്. ഈ ഓഫർ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്ലസ് ടു നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. ഓൾറെഡി നിങ്ങളുടെ എക്സാം ഡേറ്റ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങളുടെ പ്ലസ് വൺ എക്സാമിന്റെ പ്രിപ്പറേഷൻ ഇപ്പോൾ തന്നെ തുടങ്ങണം. ഫോക്കസ് ഏരിയയുടെ മാർക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ നിങ്ങൾക്ക് 60 സബ്ജക്റ്റുള്ള എക്സാമിന് എത്ര മാർക്കിനാണ് വരുന്നത് ക്വസ്റ്റ്യൻ? 120 വരും. അതുപോലെ തന്നെ 80 സബ്ജക്റ്റിന് എത്ര മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് വരിക? 160. അതിന് ഡബിൾ ആണ് വരിക, 160 വരും. 160 75% ഏതിൽ നിന്നായിരിക്കും? ഫോക്കസ് ഏരിയയിൽ നിന്നായിരിക്കും. അഥവാ 120 ക്വസ്റ്റ്യൻസ് ഏതിൽ നിന്ന് പ്രതീക്ഷിക്കാം? ഫോക്കസ് ഏരിയയിൽ നിന്ന് പ്രതീക്ഷിക്കാം. ബാക്കി 80 സബ്ജക്റ്റിന് 120 ക്വസ്റ്റ്യൻസ് ഫോക്കസ് ഏരിയയിൽ നിന്നായിരിക്കും. ബാക്കി വരുന്ന 160 120 ഫോക്കസ് ഏരിയയിൽ, നോൺ ഫോക്കസ് ഏരിയയിൽ വരുന്ന എത്രയായിരിക്കും? 40 നോൺ ഫോക്കസ് ഏരിയയിൽ വരുന്നത്. അതുപോലെ പ്രാക്ടിക്കൽ സബ്ജക്റ്റുകൾക്ക് ഔട്ട് ഓഫ് 60 120 ക്വസ്റ്റ്യൻസ് വരും. 120 ഫോക്കസ് 75% എന്ന് പറയുമ്പോൾ ഏകദേശം 90 ക്വസ്റ്റ്യൻസ് ഏതിൽ നിന്നായിരിക്കും? ഫോക്കസ് ഏരിയയിൽ നിന്നായിരിക്കും. അപ്പൊ ഔട്ട് ഓഫ് 60 ആ ബാക്കി വരുന്ന 30 മാത്രമാണ് അവിടെ വരുന്നുള്ളൂ, നോൺ ഫോക്കസ് ഏരിയയിൽ നിന്ന് വരുന്നുള്ളൂ എന്നുള്ള കാര്യം മനസ്സിലാകും. കൊമേഴ്സ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അക്കൗണ്ടൻസി വിത്ത് AFS ആണെങ്കിൽ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ വരുന്ന കമ്പ്യൂട്ടർ അപ്ലിക്കേഷന് മാത്രമാണ് പ്രാക്ടിക്കൽ ഉള്ളൂ. കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ എത്ര മാർക്കിനായിരിക്കും? 60. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഉള്ളത്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കൺഫ്യൂഷൻ, ഫോക്കസ് ഏരിയ മാത്രം പഠിച്ചാൽ വിജയിക്കാൻ കഴിയുമോ?
തീർച്ചയായും ഫോക്കസ് ഏരിയ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഫുൾ മാർക്ക് നേടാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. കാരണം 160 മാർക്കിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ 75% അഥവാ 120 മാർക്കോളം ഏതിൽ നിന്ന് തന്നെയാണ് വരുന്നത്, ഫോക്കസ് ഏരിയയിൽ നിന്ന് മാത്രമാണ് വരുന്നത്. അതുകൊണ്ട് ഫോക്കസ് ഏരിയ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഫുൾ എ പ്ലസ് വാങ്ങിക്കാൻ കഴിയും എന്നുള്ളത് ഉറപ്പാണ്. ഫുൾ എ പ്ലസ് വാങ്ങിക്കാൻ ഫോക്കസ് ഏരിയ മാത്രം പഠിച്ചാൽ മതിയോ? ഫുൾ എ പ്ലസ് വാങ്ങിക്കാൻ ഫോക്കസ് ഏരിയ മാത്രം കറക്റ്റായിട്ട് പഠിക്കുകയാണെങ്കിൽ ഫോക്കസ് ഏരിയ മാത്രം പഠിച്ചാൽ മതി. പക്ഷേ ഫോക്കസ് ഏരിയയുമായി കണക്ട് ചെയ്ത്, അതിന്റെ അർത്ഥം നോൺ ഫോക്കസ് ഏരിയ പഠിക്കേണ്ടെന്ന് എവിടെയും പറയുന്നില്ല. കാരണം നിങ്ങൾ നോൺ ഫോക്കസ് ഏരിയയും നിങ്ങൾ നോക്കണം. കാരണം അതിൽ ചില എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, അത് നിങ്ങൾക്ക് പഠിക്കാം. കൂടാണ്ട് ചില ഫോക്കസ് ഏരിയയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ എന്ത് നോക്കണം, നോൺ ഫോക്കസ് ഏരിയ നോക്കണം. എന്നാൽ മാത്രമാണ് ചില ഫോക്കസ് ഏരിയ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ട് നോൺ ഫോക്കസ് ഏരിയയും എന്ത് ചെയ്തിരിക്കണം, നിങ്ങൾ പഠനത്തിൽ കൊണ്ടുവരുന്നത് നല്ലതാണ്. ഇതുവരെ പ്ലസ് വണ്ണിന്റെ സബ്ജക്റ്റുമായി യാതൊരുവിധ കണക്ഷനും ഇല്ലാത്തവർ ഫോക്കസ് ഏരിയ മാത്രമാണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. നിങ്ങൾ നോൺ ഫോക്കസ് ഏരിയയിലേക്ക് പോകണമെന്നില്ല എന്നുള്ളതും ഓർമ്മപ്പെടുത്തുന്നു. 80 ഒരു പേപ്പറിൽ 160 മാർക്കിലെ ക്വസ്റ്റ്യൻ വരുമ്പോൾ എത്ര മാർക്കിനാണ് എക്സാം എഴുതേണ്ടതിൽ കൺഫ്യൂഷൻ ഉണ്ടായിരിക്കാം. അത് ഏത് ക്വസ്റ്റ്യനാണ് അറ്റൻഡ് ചെയ്യേണ്ടതെന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടായിരിക്കാം. 80 ക്വസ്റ്റ്യൻ പേപ്പറിൽ 160 മാർക്കിന്റെ ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യൻ വേണമെങ്കിലും എടുത്തെഴുതാം. ആദ്യം അറ്റൻഡ് ചെയ്താണ് പരിഗണിക്കുക, പിന്നീട് അറ്റൻഡ് ചെയ്തത് പരിഗണിക്കില്ല എന്നുള്ളതില്ല. നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യൻസ് ആണ് അറിയുന്നത്, ഏത് ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ നിങ്ങൾക്ക് എത്ര മാർക്കിന് വേണമെങ്കിലും എഴുതാം. അങ്ങനെ പറയുമ്പോൾ 80 എക്സാമിന് ഔട്ട് ഓഫ് 160 ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പൊ ഞാൻ 80 എക്സാമിന് ഞാൻ 110 മാർക്കിന് എഴുതിയാലോ, നിങ്ങൾക്ക് 110 മാർക്കിന് എഴുതാം. അതിന്റെ അർത്ഥം എന്താണ്, നിങ്ങൾക്ക് ആ മാർക്ക് വാല്യൂ ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് 110 മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മാർക്ക് എത്രയാണ് വരിക, ഔട്ട് ഓഫ് 18 ഫുള്ളാണ് വരിക, അത് ഔട്ട് ഓഫ് 80 തന്നെയാണ് വരിക. നിങ്ങൾക്ക് ഫുൾ മാർക്കാണ് അതിൽ കിട്ടുക. നേരെ പറിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് 80 താഴെയാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് എത്രയാണോ വരിക, 72 ആണെങ്കിൽ നിങ്ങൾക്ക് ആ മാർക്കാണ് ലഭിക്കുക. നിങ്ങൾക്ക് എത്ര മാർക്കിന് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാം, ഏത് ക്വസ്റ്റ്യൻ വേണമെങ്കിൽ നിങ്ങൾക്ക് എടുത്തെഴുതാം എന്നുള്ളത് ഈ കോവിഡുമായി ബന്ധപ്പെട്ട പ്ലസ് വൺ എക്സാമിന്റെ മാത്രം പ്രത്യേകതകളാണ്. അതുകൊണ്ട് വിദ്യാർത്ഥികളോട് എനിക്ക് പറയാനുള്ളത്, പ്ലസ് വൺ എക്സാമിന് നിങ്ങൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുക, നന്നായി റിവൈസ് ചെയ്ത് പഠിക്കുക. ഫോക്കസ് ഏരിയ കോൺസെൻട്രേറ്റ് ചെയ്ത് നന്നായി റിവൈസ് ചെയ്ത് പഠിക്കുക. നോൺ ഫോക്കസ് ഏരിയ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട എന്നില്ല. നോൺ ഫോക്കസ് ഏരിയ, ചില ഫോക്കസ് ഏരിയ പഠിക്കാൻ നിങ്ങൾക്ക് നോൺ ഫോക്കസ് ഏരിയ ആവശ്യമായി വരും. അതുകൊണ്ട് നോൺ ഫോക്കസ് ഏരിയയും നിങ്ങൾ എന്ത് ചെയ്യണം, കവർ ചെയ്തിരിക്കണം. പ്രാവശ്യത്തെ പ്ലസ് വൺ എക്സാമിന്റെ മറ്റൊരു പ്രത്യേകത, നിങ്ങൾക്ക് ഇംപ്രൂവ്മെന്റ് എക്സാം ഇല്ല എന്നുള്ളതാണ്. കാരണം നിങ്ങൾ ഇംപ്രൂവ്മെന്റ് എക്സാമിന്റെ ഡേറ്റുകളിലാണ് നിങ്ങൾ ഇപ്പോൾ യഥാർത്ഥത്തിൽ എക്സാം എഴുതാൻ പോകുന്നത്. ഈ സാധാരണ ഈ സെപ്റ്റംബർ മാസങ്ങളിലാണ് ഇംപ്രൂവ്മെന്റ് എക്സാം വരാറ്. ആ സമയത്താണ് നിങ്ങൾ എന്ത് എഴുതുന്നത്, ഫസ്റ്റ് എക്സാം എഴുതാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ഇംപ്രൂവ്മെന്റ് എക്സാമിന് ചാൻസ് ഉണ്ടാവില്ല. അത് നിങ്ങൾ കൂടാണ്ട് നിങ്ങൾക്ക് ഫോക്കസ് ഏരിയ നൽകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമായിരിക്കും, മാർക്ക് സ്കോർ ചെയ്യാനും എളുപ്പമാണ്. മാർക്ക് സ്കോർ ചെയ്താൽ പ്ലസ് വണ്ണിൽ നിങ്ങൾ എത്ര മാർക്ക് സ്കോർ, പ്ലസ് വണ്ണിൽ എത്ര നിങ്ങൾ കൂടുതൽ അറ്റൻഷൻ കൊടുക്കുന്നു, അത് നിങ്ങൾക്ക് പ്ലസ് ടു ഈസി ആയിരിക്കും എന്നുള്ള ഉറപ്പാണ്. പ്ലസ് വണ്ണിന്റെ ഫോക്കസ് ഏരിയയും കഴിഞ്ഞ വർഷത്തെ പ്ലസ് ടുവിന്റെ ഫോക്കസ് ഏരിയയും കമ്പയർ ചെയ്യുമ്പോൾ പ്ലസ് ടുവിന്റെ ഫോക്കസ് ഏരിയ വളരെ കൂടുതലാണ്, പ്ലസ് വണ്ണിനെ അപേക്ഷിച്ച് വളരെ കൂടുതലാണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് പ്ലസ് വണ്ണിന്റെ ഫോക്കസ് ഏരിയ നന്നായി ശ്രദ്ധിച്ച് നല്ല മാർക്ക് വാങ്ങാൻ, പ്ലസ് വണ്ണിൽ നല്ല മാർക്ക് വാങ്ങിച്ചാൽ നിങ്ങൾക്ക് എന്തായിരിക്കും, പ്ലസ് ടു കൂടുതൽ ഈസി ആയിരിക്കും എന്നുള്ള കാര്യം ഉറപ്പെടുത്തുക. കൂടാണ്ട് ഇംപ്രൂവ്മെന്റ് എക്സാം ഇല്ലാത്തത് കൊണ്ട് തന്നെ പ്ലസ് വണ്ണിലെ മാർക്ക് കുറഞ്ഞു പോയാൽ അത് പ്ലസ് ടുവിന്റെ റിസൾട്ടിനെ ബാധിക്കും എന്നുള്ളത് കൊണ്ട്, പ്ലസ് ടു നിങ്ങൾക്ക് അത് കൂടുതൽ ഡിഫിക്കൽട്ട് ആവും എന്നുള്ളത് കൊണ്ട് തന്നെ പ്ലസ് വണ്ണിൽ നല്ല മാർക്ക് വാങ്ങിക്കാൻ എല്ലാവരും ശ്രമിക്കുക. അപ്പോൾ ഫോക്കസ് ഏരിയ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഫോക്കസ് ഏരിയ എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് ഒരു കോവിഡ് ഓഫർ ആണ് മനസ്സിലാക്കുക. എല്ലാവരുടെയും ആവശ്യം നിങ്ങൾ ജയിക്കലാണ്. അതുകൊണ്ടാണ് ഫോക്കസ് ഏരിയ നിങ്ങൾക്ക് നൽകിയത്. എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിനെയും അധ്യാപകരുടെയും എല്ലാവരുടെയും ആവശ്യം നിങ്ങൾ ജയിക്കലാണ്. അതുകൊണ്ടാണ് എക്സാം എന്ന് പറയുന്നത് നിങ്ങളെ തോൽപ്പിക്കാനുള്ളതല്ല, നിങ്ങളെ ജയിപ്പിക്കാനുള്ളതാണ്. അതുകൊണ്ടാണ് ഫോക്കസ് ഏരിയയും എല്ലാം നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിങ്ങൾ പഠിക്കണം എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഫോക്കസ് ഏരിയ തന്നിട്ടും നിങ്ങൾക്ക് അത് വിജയിക്കാൻ കഴിയുന്നില്ല എങ്കിൽ അത് നിങ്ങളുടെ മാത്രം മിസ്റ്റേക്കാണ്, നിങ്ങൾ മാത്രം തെറ്റാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഓർമ്മയിലുണ്ടാവുക. ഫോക്കസ് ഏരിയ കോൺസെൻട്രേറ്റ് ചെയ്ത് അധ്യാപകരുമായി ഡൗട്ട്സുകൾ ക്ലിയർ ചെയ്ത് നന്നായി പഠിക്കാൻ ശ്രമിക്കുക. പ്ലസ് വണ്ണിനെ സംബന്ധിച്ച് എക്സാമിനെ സംബന്ധിച്ച് നിങ്ങൾക്കറിയാം, പ്ലസ് വണ്ണിന്റെ എക്സാമുകൾക്കിടയിൽ ഗ്യാപ്പുകൾ കുറവാണ്. അതുകൊണ്ട് ഇപ്പോൾ തന്നെ പഠിച്ചാൽ ആ സമയത്ത് എക്സാമിന്റെ സമയത്ത് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാൻ മാത്രമാണ് നിങ്ങൾക്ക് കഴിയുള്ളൂ. ഇപ്പോൾ തന്നെ തുടക്കത്തിൽ തന്നെ ഇപ്പോൾ തന്നെ നിങ്ങൾ ഫോക്കസ് ഏരിയ നിലനിർത്തിക്കൊണ്ട് പഠിക്കാൻ ശ്രമിച്ച് നിങ്ങൾ നല്ലൊരു മാർക്ക് വാങ്ങിക്കാൻ കഴിയും. പ്ലസ് വണ്ണിൽ എല്ലാവർക്കും നല്ല മാർക്ക് വാങ്ങിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അതിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് വീണ്ടും കാണാം മറ്റൊരു വീഡിയോയുമായി. ഓക്കെ, ബൈ, താങ്ക് യു.